സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസവൈദികനായ ജയന്ത് മേരി ചെറിയാൻ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ കുടിയിരുന്നിട്ട് ഇറങ്ങിപ്പോകാൻ മടിച്ച് ഇപ്പോൾ ഇലക്ഷൻ ചട്ടം മനസ്സില്ലാ മനസ്സോടെ മാനിച്ചുകൊണ്ട് തൽക്കാലം ഇറങ്ങിപ്പോകുന്ന ഒരു ജനാധിപതി നമുക്കുണ്ട് വൃത്തം തികയ്ക്കാൻ കിതയ്ക്കുന്ന ഒരു പുത്തൻ തിരുവാതിരപ്പാട്ടിൽ ലോകമെങ്ങും കീർത്തി പരത്തുന്നു എന്ന് പറയപ്പെടുന്ന വേറൊരു ജനാധിപതിയും നമുക്കുണ്ട് ഈ ദിവസങ്ങളിൽ നമുക്കത്ര പരിചയം പോരാത്ത ഒരു താളത്തിൽ കല്ലുതുള്ളുന്ന പ്രതിപക്ഷ നേതാവിന്റെ പേരിന്റെ അറ്റത്ത് ഒരു ഇസം ചേർത്ത് വെച്ച് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു വർത്തമാനകാലം ഇതും ഇതിനപ്പുറവുമെല്ലാം ചേർത്ത് അവനവനിസങ്ങളിലൂടെ ഈ നാട്ടിലെ പൊതു നേതൃത്വം തഴച്ചു വളരുകയാണ് ഇന്ന് ജനം ചുറ്റുമുള്ള ദേശങ്ങളെപ്പോലെ തങ്ങൾക്കും രാജാവിനെ വേണമെന്ന് ഷടിക്കുമ്പോൾ ദൈവവും അവർക്ക് സാമുവൽ പ്രവാചകൻ വഴി മുന്നറിയിപ്പ് നൽകുന്നത് ഈ അവനവനിസത്തെക്കുറിച്ചാണ് തങ്ങൾ ചോദിച്ചു വാങ്ങിയ രാജാക്കന്മാർ തങ്ങൾക്ക് ഏറ്റവും വലിയ വിനയും മർദ്ദകരും ചൂഷകരുമായി തീരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ചരിത്രം അതിന് സാക്ഷിയുമാണ് ഒന്ന് സാമുവൽ എട്ട് ഇന്നലെ ഫിലിസ്തീനെ നേരിടാൻ ഏറ്റവും ഭയാദരങ്ങളോടെ കാക്കേണ്ട ദൈവസാന്നിധ്യത്തിന്റെ അടയാളമായ വാക്തത്വ പേടകത്തെ ഒരു പടക്കോപ്പ് പോലെ ചുമന്നുകൊണ്ട് യുദ്ധക്കളത്തിലെത്തിച്ച ജനതയാണിത് ദൈവം ഒരു യുദ്ധയന്ത്രം വാർ മെഷീൻ ആണോ ക്രീറ്റിൽ നിന്നും കുടിയേറി വന്ന നാവിക സാമർഥ്യമുള്ള ഒരു തീരദേശ ജനതയാണ് ഫിലിസ്തീയർ അവർ തീരദേശങ്ങളിലെ സമതലങ്ങളിൽ തേരോടിക്കാൻ നിപുണന്മാരായിരുന്നു അഞ്ച് നഗരങ്ങൾ ചേർത്ത് വെച്ച ഒരു ചെറു സാമ്രാജ്യം അതിനാൽ അവർ സ്ഥാപിച്ചിരുന്നു പക്ഷേ അതത്ര വിപുലമാക്കാൻ അവർക്ക് സാധിച്ചില്ല കാരണം മലം പ്രദേശങ്ങളിൽ തേരോടിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നത് തന്നെ അവരുടെ സമർത്ഥമായ യുദ്ധതന്ത്രത്തിൻ്റെ പരിമിതി അതുതന്നെയായിരുന്നു ഇന്ന് ഇസ്രായേൽ യുദ്ധങ്ങളിൽ തങ്ങൾക്ക് പിഴവ് വരാതിരിക്കാനാണ് രാജാവിനെ ആവശ്യപ്പെടുന്നത് ദൈവം അപ്പോൾ സാമ്പൂവലിനോട് പറയുന്നു നീ വിഷമിക്കേണ്ട അവർ നിന്നെയല്ല എന്നെയാണ് നിരസിക്കുന്നത് പഴയ നിയമത്തിൽ ആയിരത്തിലധികം പ്രാവശ്യം രാജാവ് മെലക് എന്നൊരു പദമുണ്ടായിട്ടും വളരെ ചുരുക്കം മാത്രമാണ് അത് ദൈവത്തെ കുറിക്കുന്നതായി വരുന്നത് അതേസമയം യഹൂദ പ്രാർത്ഥനകളെല്ലാം തന്നെ തുടങ്ങുന്നതും അവസാനിക്കുന്നതും രാജാവായ കർത്താവിനെ വിളിച്ചുകൊണ്ടാണ് യഥാർത്ഥ രാജാവ് കർത്താവാണ് എന്നൊരു വിശ്വാസപാഠം നിലനിൽക്കിയ തന്നെ ദൈവത്തിന് വലിയ സ്ഥാനമില്ലാത്ത ഒരു സാമൂഹിക പാഠത്തിലേക്ക് ഇസ്രായേൽ കൂപ്പുവത്തുന്നു ഇന്നലെ നാം കണ്ട് ദൈവനിരാസത്തിൻ്റെ ഏടുകൾ തനിക്ക് പകരമായി രാജാവായി ഭരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ച സോളമൻ തന്നെ ഈ ദൈവനിരാസത്തിന് തുടക്കമിടുന്നുണ്ട് ദൈവം അവനെ രാജാവായി വാഴിച്ചു മെലക് പക്ഷേ സർവാധിപനായിട്ടല്ല തൻ്റെ ജനത്തിൻ്റെ അധിപതിയായിട്ട് നഗീദ് യഥാർത്ഥ അതിരാജൻ ദൈവമാണെന്ന് മറക്കാതിരിക്കാൻ ഒന്ന് രാജാക്കന്മാർ ഒന്ന് മുപ്പത്തിയഞ്ച് അവൻ രാജാവ് മെലഖ് ആയ കർത്താവിനെ മറന്നു മോലഖ് എന്ന ദുർദേവതയെ ആരാധിക്കാൻ തുടങ്ങി ഒന്ന് രാജാക്കന്മാർ പതിനൊന്ന് ഏഴ് നരബലികൾ വേണ്ടിയിരുന്ന ഒരു ദുർദേവതയാണ് മോലഖ് നാം എന്ന സങ്കീർത്തനം എൺപത്തൊമ്പതിൽ ദാവീത് സിംഹാസനത്തിന്റെ ദൃഢത കാണും പക്ഷേ അത് ദാവീത് പുത്രനായ സോളമനില് നിന്നുള്ള ദൃഢതയല്ല യഥാർത്ഥ ദാവീത് പുത്രനായ മിഷിഹായിൽ നിന്ന് വരുന്നതാണ് ദൈവകാരുണ്യത്തെയും സത്യത്തെയും ആവർത്തിച്ച് പ്രകീർത്തിക്കുന്ന ഒരു സങ്കീർത്തനമാണിത് രാഷ്ട്രീയമായ ഒരു അടവു നയമല്ല ദൈവരാജ്യം സൃഷ്ടിയുടെ അധിപന്മാരും സൂക്ഷിപ്പുകാരുമായി ദൈവം മനുഷ്യനെ സ്ഥാപിച്ചു തോർത്തിട്ടാകണം ആ സങ്കീർത്തനം സൃഷ്ടിയിൽ തുടങ്ങിയ ദൈവിക ഉടമ്പടികളുടെ പൂർത്തീകരണത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഇന്ന് മച്ചുപൊളിച്ചു കൊണ്ടുവരുന്ന ഒരു തളർവാദ രോഗിയെ നാദൻ സുഖമാക്കുന്നു മർക്കോസ് രണ്ട് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അവൻ്റെ സുഹൃത്തുക്കളുടെ വിശ്വാസം നാദനെ പുണരുകയാണ് നാദൻ ആ തളർവാദ രോഗിയോട് പറയുന്നു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അതിൽ നീരസം വിചാരിക്കുന്ന ഫരിസേരുടെ ഹൃദയഗതവും നാഥൻ അറിയുന്നുണ്ട് അവർ പറഞ്ഞത് ശരിയാണ് ദൈവത്തിനല്ലാതെ ആർക്കും പാപം മോചിക്കാനാകില്ല അതിനാൽ തന്നെ നാഥൻ പറയുന്നു മനുഷ്യപുത്രന് ഭൂമിയിൽ പാപം മോചിക്കാൻ അധികാരമുണ്ടെന്ന് അറിയാനാണിത് താൻ ദൈവം തന്നെയാണെന്നും ഭൂമി മുഴുവൻ്റെയും രാജാവാണെന്നും അവൻ പ്രഖ്യാപിക്കുന്നത് തന്നെയാണ് ഈ പ്രസ്താവന അതിൽ ജനം അത്ഭുതം കൂറുന്നുണ്ട് ഇതുപോലൊന്നും ഞങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല എന്ന് അത് ശരിയാണ് നാം ഇന്നലെ പറഞ്ഞു നിർത്തിയതുപോലെ കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും കാതുകൾ കേട്ടിട്ടില്ലാത്തതും ബുദ്ധി ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ ദൈവിക രഹസ്യമാണല്ലോ ക്രിസ്തു ഒന്ന് കുറേന്ത്യർ രണ്ട് ഒമ്പത്